ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. മൺമറഞ്ഞ കോൺഗ്രസ് നേതാവ് എക്സ് രേ വേണു സമൂഹത്തിന് മാതൃകാപരമായ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഐ മൂസ. അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എക്സ് രേ വേണുവിന്റെ 42-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോടത്ത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വി പി സർവോത്തമൻ, സി പി വിശ്വനാഥൻ, എം സി നാരായണൻ, ഹരീന്ദ്രൻ കരിമ്പനപ്പാലം എന്നിവർ പ്രസംഗിച്ചു. ഒരു കാലഘട്ടത്തിൽ വടകരയിലെ കോൺഗ്രസിന്റെ മുഖവും കോൺഗ്രസിന്റെ ശബ്ദവുമായിരുന്നു ശ്രീ വേണുവട്ടൻ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. പന്നിയങ്കര സ്വദേശിയായ വാങ്കുഴി വേണുഗോപാൽ എന്ന് പറയുന്ന, പിന്നീട് എക്സ് റേ വേണുഗോപാൽ എന്ന് എല്ലാവരാലും അറിയപ്പെട്ട ആ മനുഷ്യൻ ഉപജീവന അർത്ഥമാണ് വടകരയിൽ എക്സ് റേ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടത്. പക്ഷേ അദ്ദേഹം വടകരയിൽ എത്തിയതിന് ശേഷം വടകരയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ പുറന്തോടത്ത് സൂചിപ്പിച്ചതുപോലെ ജനകീയമായ ഒരു മുഖം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും സവിശേഷമായ വസ്തുത എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശേവദാൾ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പോഷക സംഘടന മലബാറിൽ ഏറ്റവുമധികം പ്രവർത്തകന്മാരുള്ള ഒരു സന്നദ്ധ സേവന സംഘമായി ശേവദാൾ യൂണിറ്റിനെ വളർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അദ്ദേഹം മുൻകൈയെടുത്ത് മണിയൂരിൽ ശേവദാൾ ഗ്രൗണ്ട് എന്ന പേരിൽ ശേവദാൾ പ്രവർത്തനത്തിന് വേണ്ടി വലിയ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനവുമായി മുമ്പോട്ട്. അതുപോലെ തന്നെ ശേവദാളിൻ്റെ മികച്ച പ്രവർത്തനത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം അനുമോദനങ്ങൾ മാത്രമല്ല പാരിതോഷികം പോലും ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എത്രമാത്രം ത്യാഗപൂർണമായ 67-68 കാലഘട്ടങ്ങളിലൊക്കെ വടകരയിലും പരിസര പ്രദേശങ്ങളിലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. എതിരാളികളുടെ കനത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും ഒരു വശത്ത്, അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികൾ മറ്റൊരു വശത്ത്, ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് വടകരയിലെ ഒരു വലിയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അദ്ദേഹം മാറ്റിയെടുത്തത്. 1967 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വടകരയിൽ മത്സരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ആ വലിയ മനുഷ്യൻ എന്തിനും കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് കോൺഗ്രസിൻ്റെ കേശുവിൻ്റെ ആവിർഭാവ കാലം തുടക്ക കാലഘട്ടങ്ങളിൽ വയലാരവിയും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വടകരയിലെയും മലബാറിലെയും മേഘ ആശ്രയം ഈ വേണുഗോപാൽ എന്ന് പറയുന്ന എക്സ് റേ വേണുവേട്ടനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം.